നമ്മുടെ യൂത്ത് ക്യാമ്പ് ആയതുകൊണ്ട് നമ്മുടെ യൂത്തിനോട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഇവിടെ ഏറ്റവും സ്മാർട്ടായിട്ടും നല്ല ബെസ്റ്റായിട്ടും ഇതുവരെ നിൽക്കുന്നത് ഈ ആൺകുട്ടികളാണോ അതോ പെൺകുട്ടികളാണോ ഇപ്പം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതിനാറിയോ ഞാൻ മൂന്ന് ചിത്രങ്ങൾ കാണിക്കും ബൈബിളിലെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ ചിത്രം കാണിക്കുമ്പോൾ കറക്റ്റ് ആൻസറാണ് പറയുന്നതെങ്കിൽ അഞ്ച് സെക്കൻഡേ ഉള്ളൂ കറക്റ്റ് ആൻസറാണ് പറയുന്നതെങ്കിൽ ത്രീ ഹൺഡ്രഡ് പോയിൻ്റ്സ് കിട്ടും രണ്ടാമത്തെ ഫോട്ടോ കാണിക്കുമ്പോഴാണെങ്കിൽ ടു ഹൺഡ്രഡ് പോയിൻ്റ്സ് കിട്ടും മൂന്നാമത്തെ കൂടെ കാണിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വൺ ഹൺഡ്രഡ് പോയിന്റ് കിട്ടും ഓക്കെ ആണോ അപ്പൊ ആദ്യത്തെ ചോദ്യം ഗേൾസിനോടാണോ ബോയ്സിനോടാണോ ജെൻസ് വേഴ്സസ് ലേഡീസ് ആണ് ആദ്യത്തെ ലേഡീസ് ഫസ്റ്റ് ആണോ ജെൻസ് ഫസ്റ്റ് ആണോ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ആദ്യം കേട്ടോ അപ്പൊ അവര് പറഞ്ഞു ജെൻസ് ആ ഫസ്റ്റ് എന്നാ ജെൻസ് റെഡി അല്ലേ ഹിയർ അത് പോയില്ല എന്തായാലും ഓക്കേ ഒന്നാമത്തെ ഫോട്ടോ David. 300 ആരാ കുറിച്ച് വയ്ക്ക ആരെങ്കിലും ഒരാള് പേന ഒക്കെ ഉണ്ടോ എന്തോ ഉണ്ടോ എന്നാ കുറിച്ച് വെച്ചോ അപ്പം ലേഡീസ് റെഡിയാണോ വളരെ ഈസി ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ആ യൂതാ ഞാൻ കേട്ടു യൂദാസ് റൈൻ ആൻസർ ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ത്രീ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് സെക്കൻഡ് റൗണ്ടിലോട്ട് കേറാം ജെൻസ് റെഡിയാണോ ഓകെ ഹിയർ വി ഗോ ഈ ആളെ നോക്കണ്ട ഇത് നോക്കിയാൽ മതി ആ ബൈബിളിൽ ഒരു വ്യക്തി ഫൈവ് അബ്രഹാം തെറ്റായത്തം തെറ്റാണ് മോശ തെറ്റാണ് പോയിന്റ്സ് ഞാനെല്ലാം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളോട്ടല്ലേ വന്നേക്കുന്നേ ലേഡീസ് റെഡിയാണോ ടെൻഷൻ ഉണ്ടോ ചില ലേഡീസ് അവിടെ ഇരിപ്പുണ്ടല്ലേ ഓക്കെ ഒന്നാമത്തെ ഫോട്ടോ ഹിയർ വി ഗോ സുരേഷും സതീഷും ആരാ ചുരിദാർ ഇടാതെ ഒരു ലേഡി പറയാനില്ലല്ലോ ഇങ്ങനെയൊക്കെ സഹായിക്കരുത് കേട്ടോ ഇല്ല ക്യാൻസർ ഒന്നും ചെയ്യണ്ട നിങ്ങളെ ഇത്രയും നന്നായിട്ട് സഹായിച്ചപ്പോ പിന്നെ നിങ്ങൾക്ക് ആ പോയിന്റ് എടുത്തുകൂടെ അല്ല പിന്നെ അപ്പൊ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകെ ജൻസ് റെഡി ഫൈവ് ഫോർ ത്രീ ട്യൂ വൺ സീറോ ഫൈവ് ഫോർ ആരാ അല്ല രണ്ടാമത്തെ കാണിച്ച പറഞ്ഞായിരുന്നു അപ്പൊ ലേഡീസ് റെഡി അല്ലേ ഹിയർ വി ഗോ ഫൈവ് പത്രോസോ തോമസ്

900 അപ്പൊ ഒന്നാം സ്ഥാനക്കാരായി നമ്മുടെ ലേഡീസിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഇനിയും അവസരമുണ്ട് പേടിക്കണ്ട ഓക്കേ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ് അപ്പൊ നമ്മൾ സംസാരിച്ച് നിർത്തിയടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ശരിക്കും നമ്മൾ ക്രിസ്തുവിനെ സീക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതുപോലെ ഇരുട്ടിലും ഇടിവെട്ടുന്നിടത്തും കളറില്ലാത്തടത്തും വല്ലാത്ത വിഷമം ഉള്ളിടത്തും നിക്കേണ്ടവരല്ല അതിനെ വലിച്ച് പൊളിച്ച് മാറ്റി വെച്ച് വെച്ച് ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ നല്ല ബ്രൈറ്റായിട്ട് നടക്കേണ്ട ആൾക്കാരാണ് നമ്മൾ പക്ഷെ എന്തോ ചെയ്യാൻ പലർക്കും അത് പലർക്കും അത് പറ്റുന്നില്ല പറച്ചത് ക്രിസ്തുവിൽ ആണെന്ന് നോക്കിയാ പക്ഷെ അതിൻ്റെ ആ ഒരു ആസ്വാദനം പലരുടെയും ലൈഫിൽ ഇല്ല പലരുടെയും ലൈഫ് കണ്ടതാണ്ട് ഇതുപോലിരിക്കും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പൊതുവേ യൂത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിനൊക്കെ നല്ല തകരാറുണ്ടോ എന്നാണ് അവർ പൊതുവേ ഉള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാം കാരണം അവർ ഈ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളാണ് ഇതുപോലെ ഈ മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ അങ്ങ് ഭയങ്കരമായിട്ട് പ്രചുരപ്രചാരിമ നേടുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് പല ആളുകളും അവരുടെ സർവേയിലും അവരുടെ എന്താണ് ചെക്ക് ലിസ്റ്റിലും കണ്ടെത്തിയ ഉത്തരം നമ്മുടെ കുട്ടികൾക്ക് സ്ട്രെസ് അതിജീവിക്കാൻ ഭയങ്കര പാടാണ് എന്നോടൊരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചു പറഞ്ഞത് ഇതിൻ്റെ പാർശ്വങ്ങളെ ഹോസ്റ്റലിലൊക്കെ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പാടാണ് എന്നെ പറ്റി നാളെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് വലിക്കണം ഇപ്പൊ എനിക്ക് കുടിക്കണം ഇപ്പൊ എനിക്ക് അവന്റെ കൂടെ പോണം ഇപ്പൊ എനിക്ക് അവളുടെ കൂടെ പോണം എന്തിനാ സ്ട്രെസ് റിലീസ് ചെയ്യാൻ സ്ട്രെസ് റിലീസ് ചെയ്യാൻ കുടിയും വലിയ അധാർമികതയുള്ളോ നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ റിലീസ് ചെയ്യുന്നത് ം വരൂ സ്ട്രെസ് വന്ന അപ്പൊ എന്ത് ചെയ്യോ മമ്മിയെ ചെന്ന് രണ്ട് ചൊറിയും അപ്പൊ മമ്മി തിരിച്ച് നാല് ചൊറിയും സ്ട്രെസ് വന്നാൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമാവും സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ സ്ട്രെസ് ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പ്രായം കൂടെ ആവുമ്പം അഡോളസൻസ് എന്ന് പറഞ്ഞാൽ കൗമാരം കൗമാരം എന്ന് പറഞ്ഞാൽ ടീനേജ് ടീനേജ് എന്ന് പറഞ്ഞാലോ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീന്ന് പറഞ്ഞുള്ള ഒരു ടീനില്ലേ ആ അതാണ്ടിയിരിക്കുന്ന ആൾക്കാരൊക്കെ മീശ വന്നോ എന്ന് ചോദിച്ചാൽ വന്നിരുന്നു അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നുന്നു നമ്മൾ പപ്പയുടെ അത്രയും വലുതായി മമ്മിയുടെ അത്രയും പൊക്കം വെച്ചു എന്റെ വീട്ടിലുണ്ടൊരു കൗമാരക്കാരൻ അവൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണാടി നോക്കി നിന്നപ്പോൾ എന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു തിരിഞ്ഞു നോക്കിയ പാശാൻ പൊക്കം എടുക്കുകയാണ് ഞാൻ എടാ സമ്മതിച്ചു നീ എന്നേക്കാളും പൊങ്ങി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനി എന്നെ കൊച്ചായിട്ടൊന്നും കാണരുത് എനിക്ക് വേണ്ടിയാ സ്വാതന്ത്ര്യം തന്നേ തീരു തന്നേ തീരു അപ്പോളാണ് നമ്മുടെ റൂമിന്റെ കുറ്റി എടുത്തുകൊണ്ട് പോകുന്നത് പപ്പ അങ്ങനെയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ചി പറഞ്ഞാ എന്റെ റൂമിന്റെ കുറ്റി ഊരി സാർ കുറ്റി മനസ്സിലായില്ലേ റൂമടച്ച് പൂട്ടുന്ന കുറ്റി എന്റെ കുറ്റി ഊരി എന്തൊരവസ്ഥയാണ് ഈ വീട്ടില് എനിക്കൊരു പ്രൈവസി ഇല്ല അപ്പൊ അപ്പനോട് ചോദിച്ചു എന്തിനാണ് കൊച്ചിന്റെ കുറ്റി ഊരിയത് സാറേ ഞാൻ രണ്ട് ഓപ്ഷൻ അവളോട് പറഞ്ഞു ഒന്നുകിൽ പതിനൊന്നര ആവുമ്പോ ഫോൺ സറണ്ടർ ചെയ്യ അല്ലെങ്കിൽ കുറ്റി ഊരുക ഇതിലേതാണ് വേണ്ടിയത് അവള് പറഞ്ഞു ജീവൻ ഫോൺ ഞാൻ സറണ്ടർ ചെയ്യില്ല കാരണം അതിനകത്ത് മുഴുവനും വിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ എവിടുന്നാണ് ഈ റിസ്ക് ഫാക്ടർ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ സമയം രാത്രി പന്ത്രണ്ട് മണി പാട്ടുപാടി പ്രാർത്ഥനയും കഴിഞ്ഞു പിന്നെ ചോറ് കഴിഞ്ഞു ടി വി കാണിച്ചേം കഴിഞ്ഞു എന്നാ പിന്നെ ഗുഡ് നൈറ്റ് പപ്പാ ഗുഡ് നൈറ്റ് മമ്മി ബൈ ബൈ വീട്ടിൽ വന്നു അകത്ത് കയറി കഥ കടച്ചു കുറ്റിയിട്ടു കിട നേരെ നമ്മുടെ ബെഡിലോട്ട് ആ ഫോണുമായിട്ട് ഒരോറ്റ കിടപ്പാണ് മാത്തനിതാ മലക്കുന്നു അപ്പൊ അവിടെ കിടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സമയം പോണ്ടേ അങ്ങനെ ഇങ്ങോട്ട് കേറി അപ്പൊ ഇങ്ങനെ കേറി നമ്മള് ചുമ്മാ ഇൻസ്റ്റായിലൊക്കെ പോയപ്പോൾ ഇപ്പുറത്ത് നിന്ന് മറ്റേ രണ്ട് കൊമ്പൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ ഉള്ളി ഇപ്പുറത്തോടെ വന്ന് മോനെ അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ നമുക്ക് മറ്റേ സൈറ്റിലോട്ടൊക്കെ ഒന്ന് കേറണ്ടേ ഷോജോ ചുമ്മാരുന്നോണം കേട്ടോ നിന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞില്ലേ മറ്റേ ആ യൂട്യൂബിലെ സംഭവം കേറ് അറിയാവോ അപ്പൊ നമ്മൾ പിശാജിനോട് പറയും അതെ ഞങ്ങള് ദൈവമക്കൾക്ക് അങ്ങനെയൊന്നും അലൗഡല്ല അപ്പം മറ്റേ പുള്ളിക്കാര്യത്തോട് ചോദിച്ചത് പുള്ളി ആണോ എന്നിട്ട് നിന്റെ ചർച്ചിൽ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ ആണോ ഞാൻ അറിഞ്ഞില്ല ആ എല്ലാവരും കാണുന്നുണ്ട് നീ മാത്രമേ കാണത്തുള്ളൂ കേറ് അഞ്ച് മിനിറ്റ് ഇറങ്ങി വരാലോ ആണോ പിശാജ് കുഴപ്പമില്ലേ ഓ ഡിഗ്രി കഴിഞ്ഞാൽ നന്നാവാന്ന് കല്യാണം കഴിച്ചതൊക്കെ പറ്റുമോ അപ്പൊ കയറ് അപ്പൊ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവസാനം നമ്മൾ പറയും എന്നാ യേശ അവർ അഞ്ച് മിനിറ്റ് കണ്ടടച്ചെന്നോണേ നേരെ അങ്ങോട്ട് കേറി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് കയറിയതാ മുപ്പത് മിനിറ്റായി നാൽപ്പത്തഞ്ച് മിനിറ്റായി ഒരു മണിക്കൂറായി അയ്യോ ഞാൻ എന്താ കണ്ടുകൊണ്ടിരുന്നേ പെട്ടെന്നൊരു തിരിച്ചറിവായി കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറച്ചിലായി പ്രാർത്ഥനയായി പിറ്റേ ദിവസമാണെങ്കിൽ ഞായറാഴ്ചയാണ് അപ്പൊ ചർച്ച ചെന്ന് ശരിക്കും പറഞ്ഞു ഇനി മേലാൽ ഞാൻ എന്റെ ഒരു നിയമം ചെയ്തിരിക്കുന്നു കർത്താവേ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു സന്ധ്യായി ഉഷസമായി ഒന്നാം ദിവസം പന്ത്രണ്ട് മണിയായി റൂമിൽ കയറി കുറ്റിയിട്ടു ബെഡിലോട്ട് കിടന്നു അപ്പൊ കേൾക്കാൻ ഒരു സൗണ്ട് ടും 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 എവിടുന്നാ ഹൃദയമിടുപ്പിന്റെ വേഗത കൂടിയതാണ് ലഡുപൊട്ടിയതാ അതെന്താ അങ്ങനെ അപ്പൊ കേറുവല്ലേ പിശാജിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെ കാര്യം എന്ന് വെച്ചാൽ പിശാജിനോട് വർത്താനം പറയാൻ അറിയത്തില്ല ചില സന്ദർഭങ്ങളിലൊക്കെ നോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ ഇപ്പൊ പിശാജിനോടൊക്കെ നോ പറയുന്ന സാധനം നമ്മൾ പറയുന്നു ഓ അതെ പിശാജ് ഉണ്ടല്ലോ നമ്മളെ അങ്ങനെ ചെയ്താലേ ഇത് കർത്താവ് നമ്മളെ ശിക്ഷിക്കും അപ്പൊ പിശാജ് ഒരു ചുമ്മാ നമ്മുടെ എന്താണ് ഏതം തോട്ടത്തിൽ ചെയ്തതുപോലെ ഇല്ലെങ്കിൽ വീണു പോയ എല്ലാവരോടും പിശാജ് ചെയ്ത പോലെ ഇവിടെ പഴയനിമത്തിലൊരു കഥാപാത്രം ഉണ്ട് നല്ല മസിൽമാനാണ് ആരാണെന്ന് ചാടി പറയണം നല്ല മസിൽമാനാണ് ആരാണത് ആ നമ്മുടെ റെസ്ലിംഗ് ചാമ്പ്യൻസിനെ പോലൊക്കെ ഇരിക്കും ഒരു റെസ്ലിംഗ് ചാമ്പ്യന്റെ പേര് പറഞ്ഞ് പിന്നെ ഇത്രേ ഉള്ളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോക്ക് വേറെ ഉണ്ടോ സത്യം പറഞ്ഞ ആ മനുഷ്യനെ കണ്ടാല് ഞാൻ ചുമ്മാ ഒരു ഭാവന പറയ ശിംഷോനിങ്ങനെ വളർന്നു വരുമ്പം ഓമ്പാങ്കരൻ ആശ്രവൃതസ്ഥനൊക്കെയാണല്ലോ മുടിയൊക്കെ നീട്ടി ഭയങ്കര സ്റ്റൈലാണ് മസിലൊക്കെ ഉണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ പുള്ളി ഇങ്ങനെ വരുമ്പം പുള്ളിക്കൊരാഗ്രഹം അവിടെ ഒരു അഞ്ചാറ് പിള്ളേർ നിൽക്കുന്നു അവയൊന്ന് രണ്ട് പഞ്ചാര വർത്താനം പറയണം അപ്പം പുള്ളി അവരുടെ അടുത്തേക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞ് ചെന്നതാണ് പിള്ളേരാണെങ്കിൽ പുള്ളിയെ കൊണ്ടു ദൈവ് എന്തെങ്കിലും ദൂത് വല്ലോ ഓ പിള്ളേരുടെ ഒരു കാര്യം ഇവൻ വന്ന അതിനു വേണ്ടിയല്ലല്ലോ അപ്പോൾ ഇവന് അപ്പുറത്തെ കവലയിൽ നിൽക്കുന്ന നാല് വെമ്പിള്ളേരെ ഹായ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന പൗര് ഞങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്ത് വിളിച്ചു പറയാൻ വന്നാണോ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ പാവത്തങ്ങളാണ് എന്തെങ്കിലും ദൈവത്തിൻ്റെ ദൂതാണോ അവസാനം ഇവന് മനസ്സിലായി ഇവൻ്റെ ഈ ഫ്ലിർട്ടിങ് ഈ പിള്ളേരാരും ഏറ്റെടുക്കുന്നില്ല ഇവൻ എന്തോ ചെയ്തു എന്നറിയാമോ ഇവൻ ഒരു പോക്ക് ഒരു ഫെലിസ്തീ പട്ടണത്തിലോട്ട് ആ പട്ടണത്തിൻ്റെ പേര് ആർക്കിലറിയാവോ ആ എനിക്കറി ഏ അറിയാം എന്ന പട്ടണത്തിലേക്കാണ് ചെന്നത് എന്തിനാ ചെന്നറിയാവോ ലൈൻ അടിക്കാൻ പോയതാ കറക്റ്റ് പ്രയോഗം ലൈൻ വലിക്കുക കെ എസ് ഇ ബിക്കാരുടെ ഭാഷയാണ് ഒരു ലൈൻ വലിക്കണമെങ്കിൽ എന്തോ കഷ്ടപ്പാടാ ആദ്യം ഒരു പ്രദേശത്തിന്റെ സർവേ എടുക്കണം പിന്നെ വൃക്ഷങ്ങളൊക്കെ വെട്ടി ക്ലിയർ ചെയ്യണം എന്നിട്ട് പോസ്റ്റും ചുവന്നുകൊണ്ട് വരണം പോസ്റ്റ് നാട്ടി അതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറണം എന്നെ പാടാന്നറിയാവാ അപ്പം എന്താണെങ്കിലും പുള്ളി നേരെ വെച്ച് ഒരു ഒറ്റ ഉദ്ദേശം വെച്ചോണ്ട അവിടെ ചെന്ന് സംഭവം അവിടെ മുടി നീട്ടി വളർത്തി ആസി അവർക്ക് അവർക്ക് അറിയത്തില്ല അവർക്കിത് സ്റ്റൈലായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ ആശാൻ നല്ല കണക്ഷനുമായിട്ട് വീട്ടിൽ വന്നു ഇനി ആ മാതാപിതാക്കളെയാണ് വീട്ടിൽ വന്നെച്ച് പപ്പായോടെ ഒന്നും പറയാ ഞാനേ ഒരു പെങ്കൊച്ചനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എവിടെ ആ നമുക്ക് അവിടെ ചെന്ന് എനിക്ക് കല്യാണം കഴിച്ചു തരണം ആ അപ്പനെ കണ്ട സഹതാപം തോന്നും പുള്ളി പറയുന്നുണ്ട് മോനെ മക്കളെ നമുക്ക് ഇവിടെ പോലെ സൗന്ദര്യമുള്ള പെൺപിള്ളേര് നമ്മുടെ ചർച്ചിലുണ്ടല്ലോ നല്ല നമ്മുടെ ചർച്ചിലല്ല എന്നാലും നമുക്ക് പൊതുവെ നമ്മുടെ ഗോളത്തിൽ അതൊക്കെ പോരെ അപ്പൊ അവരെ മറുപടി ആക്കണോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചുമ്മാൻ ഞാൻ കാര്യം പറയാൻ കേട്ടോ അപ്പൊ അപ്പനും അമ്മയും കൂടെ എന്തോ ചെയ്തു അയ്യോ ഇല്ല ഇല്ല കരയണ്ട ഇല്ല ദേഷ്യപ്പെടണ്ട പറഞ്ഞൂന്നേ ഉള്ളൂ എടേ എടുക്കടേ പാക്ക് ചെയ്യ പാക്ക് ചെയ്യ പോയേക്കാം രണ്ടും കൂടെ പോവാ എങ്ങോട്ടാ ചെറുക്കിന് പെങ്കുച്ചിന് കല്യാണം കഴിക്കാം എവിടെ യോ ഇവനല്ലേ ജനിക്കുന്നതിന് മുമ്പ് എന്നെ ആശ്രസ് ആരും ഇവിടെ ഒത്തിരി പേര് വന്നിട്ടില്ലേ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ദൈവം തലമുറയെ തന്നതാണ് ഏതു ദിവസത്തിലൊരു വാക്യം പറയുന്നത് മക്കൾവ എന്താ മക്കൾ എഹോവ നൽകുന്ന അവിടെയാണ് നൽകുന്ന കേരളത്തിൽ ആയിരം ദമ്പതികൾ എടുത്താൽ മുപ്പത്തി ഒമ്പത് ദമ്പതികൾക്കും മക്കളില്ല എറണാകുളത്തൊക്കെ എല്ലാ ആശുപത്രികളിലും ഒരു ഫ്ലോർ തന്നെ മാറ്റി മാറ്റിവെച്ചിരിക്കുക ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മാറ്റിവെച്ചിരിക്കുക എത്ര ലക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ് അറിയാം അപ്പം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ട് എന്നല്ല പറയേണ്ടത് ദൈവം തന്നു എന്നാണ് അതാണ് കറക്റ്റ് പ്രയോഗം അപ്പോൾ ദൈവം തന്നതാണെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് അതിനുവേണ്ടിയാണ് തന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഇവരെ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവിടെ ചെല്ലുമ്പോൾ നല്ലതായിട്ട് കണക്ക് യോഗിക്കും അപ്പം എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറയാം കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ആളവിടെ ഓക്കെ അവിടെ എവിടെ ഉണ്ടായിരുന്നു ആ കസാരുടെ അടിയിലുണ്ട് ഓക്കെ ആ പൊങ്ങി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ആളുടെ മനസ്സ് ആ ആളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒന്നും എഴുതിയിട്ടില്ലാത്ത സ്ലൈറ്റാണ് ആ മനസ്സിൽ ആദ്യം എഴുതുന്ന ആൾ ആരായിരിക്കും ആരായിരിക്കും ആ കൊച്ചിൻ്റെ അമ്മ ആദ്യം എഴുതാൻ പോകുന്നത് ആ കൊച്ചിൻ്റെ തലയ്ക്കകത്തേക്ക് വേണമെങ്കിൽ ആ അമ്മയ്ക്ക് എഴുതി വെക്കാം മോളെ നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട് നീ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടേണ്ട ആളാ ഈ പ്രായത്തിൽ എഴുതിയാൽ അതവിടെ കിടക്കും അപ്പൊ അങ്ങനെ എഴുതി എഴുതി രൂപപ്പെടുത്തി വരുത്തിയ ഒരാളുണ്ട് ബൈബിളിൽ ഒന്നല്ല ഒത്തിരി പേരുണ്ട് എന്നാലും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരാളുടെ പേര് പറഞ്ഞേ ഒരമ്മ ആ കൊച്ചിനെ അതുപോലെ രൂപപ്പെടുത്തിയെടുത്തു ആരാ ഹന്ന ഹന്നെ ആരെ രൂപപ്പെടുത്തി എടുത്തു രൂപപ്പെടുത്തി എടുത്തു ു ഈ കണ്ടുപിടിക്കാൻ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു ഏലിയുടെ പുത്രന്മാരുടെ പേര് പറഞ്ഞേ മമ്മിയോട് ചോദിക്കണം ഏലിയുടെ പുത്രന്മാരുടെ പേര് പറഞ്ഞേ ആരാ എക്സാക്ട് കറക്റ്റ് ആൻസർ അവന്മാരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അറിയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെയും പേടിയില്ല മനുഷ്യനെയും പേടിയില്ല ഒരു വല്ലാത്ത സ്വഭാവമാണ് ഇവന്മാരൊരു മുപ്പല്ലി ഉണ്ടായിക്കൊണ്ടെങ്കിൽ ചെല്ലും പാവം പിടിച്ചവന് യാഗം അർപ്പിക്കാൻ വരുക അപ്പം കാളയൊക്കെ അറുത്ത് കഴിയുമ്പം ആ മാംസമൊക്കെ പീസ് പീസ് ആക്കുമ്പോൾ ഇവൻ വന്ന് ഇവൻ്റെ ദാസനെ പറഞ്ഞു വിട്ട് ഒരൊറ്റ കുത്ത ഏറ്റവും നല്ല പീസ് നോക്കി എടുത്തുകൊണ്ട് പോകും അപ്പം അവർ പറയും ബ്രതറെ നിൽക്ക് തരാം ഇത് യാഗം ഒന്ന് കഴിഞ്ഞോട്ടെ അങ്ങോട്ട് മാറി നിൽക്കണോ എന്നും പറഞ്ഞ് കഴുത്തെ പിടിച്ച് തള്ളിയിട്ട് ദൈവത്തെ റെസ്പെക്റ്റ് ഇല്ല പിന്നെ അധാർമ്മികതയുടെ കൂട് ശമുമേലിന് കണ്ടു വളരാനുള്ള രണ്ട് സുഹൃത്തുക്കളാണ് രണ്ട് ചേട്ടന്മാർ എന്നെങ്കിലും ഒരു ദിവസം ശമുമേലും മുപ്പല്ലി എടുത്തുകൊണ്ട് പോയോ എന്തുകൊണ്ട് പോയില്ല അത് എഴുതണ്ട പ്രായത്തിൽ അവൻ്റെ തലക്കകത്ത് കൃത്യമായി എഴുതി വെച്ചായിരുന്നു എന്നെ കുറച്ചാൾ മുമ്പ് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഫോണിലൂടെ സംസാരിക്കണം ഇല്ലെങ്കിൽ ആ കൊച്ച് ജീവിക്കത്തില്ല അത് ആത്മഹത്യയുടെ വക്കി നിൽക്കുക അതിൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് നിൽക്കുക ഒന്ന് സംസാരിക്കണം അമ്മ തീർച്ചയായിട്ടും സംസാരിക്കാം അപ്പോൾ സംസാരിച്ചപ്പോൾ ഈ കൊച്ചു പറയുക സാറേ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് നല്ല ആക്റ്റീവായിട്ട് യൂത്ത് മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്ത് ക്യാമ്പിനൊക്കെ പോയി നല്ല ഉഷാറായിട്ട് കയറി വന്നയാളാണ് സാർ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു പക്ഷേ ഞങ്ങൾ പുറത്ത് വീടെടുത്താൽ താമസിച്ചോണ്ടിരുന്ന് എൻ്റെ കൂടെയുള്ള അഞ്ച് പേരുണ്ട് എല്ലാം വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ പബ്ബി പോകും അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയും ഓ ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല പക്ഷെ അവരെന്നെ അങ്ങ് നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അന്നാ ഞാൻ വരാം പക്ഷേ നിങ്ങൾ എന്നെ കുടിക്കാൻ നിർബന്ധിക്കരുത് അവർ പറഞ്ഞാൽ ഞങ്ങൾ കുടിച്ചോളാം നീ ജ്യൂസ് കുടിച്ചാൽ മതി അങ്ങനെ പോയി തുടങ്ങി സാർ പിന്നെ സ്ഥിരമായിട്ട് സാറിനറിയാലോ പബ്ബി പോയി കഴിഞ്ഞാൽ അവിടത്തെ അന്തരീക്ഷം ഒന്നും ശരിയല്ല അവിടെ എല്ലാം കുടിയന്മാരും അവിടെ ഡാൻസ് കളിക്കാൻ വരുന്നത് അങ്ങനത്തെ പാർട്ടികളൊക്കെയാണ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്താൽ പിന്നെ എന്നെ കുഴപ്പം അങ്ങനെയൊന്നും കർത്താവ് ശിക്ഷിക്കത്തൊന്നുമില്ലല്ലോ അങ്ങനെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് തുടങ്ങി പിന്നെ ഞാനും ആ വഴിക്കായി കുടിച്ച് ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ കുടി തുടങ്ങിയപ്പോൾ ബോധമില്ലാതെ കുടിച്ചു പിന്നെ ഉള്ള അധാർമികതയും വാഴുക്കും മൊത്തം ജീവിതത്തിലേക്ക് കയറി വന്നു എൻ്റെ സാറെ രണ്ട് വർഷം കൊണ്ട് എന്നോട് ആ സ്റ്റോറി മുഴുവനും കൂടെ പറഞ്ഞു ഒരു സെൻറ്റൻസ് ചോദിച്ചു ആ സെൻറ്റൻസ് ഇതായിരുന്നു സാറിൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ ഇത്രയും അതപ്പതിച്ച് ഒരാളെ കണ്ടിട്ടുണ്ടോ എനിക്കൊക്കെ ഒരു മടങ്ങി സാധ്യമാണോ സാറേ ദൈവം തമ്പുരാന് എന്നോടൊക്കെ ക്ഷമിക്കുവോ സാറേ ഞാൻ പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ വേദോത്സവം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ചെന്നു പറ്റാൻ കഴിയാത്ത ഒരു എക്സ്റ്റെൻറ്റ് ദർ ഇസ് നോ എക്സ്റ്റെൻറ്റ് വിച്ച് ഹിസ് കനോട്ട് ഹിസ് ലവ് കനോട്ട് റീച്ച് ഭർത്താവിൻ്റെ സ്നേഹത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ദൂരവുമില്ല അതല്ല സങ്കീർത്തനം പറയുന്നത് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്നാൽ അവിടെയും വരും ഏതറ്റം വരെ നമ്മൾ അധപ്പതിച്ചു പോയാൽ അവിടെ നമ്മളെ തേടി വരുന്നൊരു സ്നേഹം ചിലപ്പോഴൊക്കെ നമ്മുടെ പാപങ്ങൾ നമ്മളെ തുറച്ചു നോക്കും ചിലപ്പോഴൊക്കെ പിശാചി നമ്മുടെ പാപങ്ങളെ ചൂണ്ടിട്ട് പറയും ഇനി ഒരിക്കലും നിനക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല നീയോ പ്രാർത്ഥിക്കലോ ആരാധിക്കലോ അവരൊക്കെ ആരാധിച്ചോട്ടെ നീ ആരാധിച്ചാലൊന്നും ദൈവം കേക്കില്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ പറ്റണം എൻ്റെ കർത്താവിനെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പം ഞങ്ങളൊരു സർവേ നടത്താറുണ്ട് അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് നടന്നു അപ്പോൾ അവിടെ സർവീസ് ചെയ്യും അതായത് ഒരു ദിവസം പ്രീമാരിറ്റൽ ക്ലാസ് എടുത്ത് എടുക്കുമ്പം രാവിലെ എന്താണ് കല്യാണമെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ അതിനെ അഡ്രസ്സ് ചെയ്ത് വേണമല്ലോ സംസാരിക്കാൻ ഞങ്ങൾ ചെന്ന എല്ലായിടത്തും വന്ന ചെറുപ്പക്കാരെ എഴുതി തന്നതിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റ് എന്താന്ന് കേൾക്കണോ എന്റെ ലൈഫിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ചില പാളിച്ചകളുണ്ട് അതെന്റെ ഭാവി കുടുംബജീവിതത്തെ ബാധിച്ചേക്കാമോ എന്ന ആശങ്ക അതാണ് എല്ലാവരുടെയും ടോപ്പ് ലിസ്റ്റ് ഞങ്ങൾ സാധാരണ അവരോട് പറയാറുള്ള ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഇതാണ് രണ്ട് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ പാപങ്ങളെ ദൈവം കിഴിയിൽ കെട്ടി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എറിഞ്ഞു കളയുന്നൊരു പ്രയോഗമാണ് അപ്പൊ നിങ്ങൾ ദൈവസ്ഥാന ശരിക്കും മുട്ടുമടക്കി കരഞ്ഞനുദവിച്ച് ഏറ്റു പറഞ്ഞാൽ കർത്താവ് ആ പാപത്തെടുത്ത് സമുദ്രത്തിൻ്റെ ആഴത്തിലോട്ട് എറിഞ്ഞു കളയും പിന്നെ അവിടെ ആർക്കും തപ്പിയാലൊന്നും ഇത് കിട്ടത്തില്ല ഒരു പ്ലെയിൻ സമുദ്രത്തിൽ പോയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ രണ്ടാമത്തെ പ്രയോഗം കേൾക്കണോ നമ്മുടെ പാപങ്ങളെ അവൻ മായ്ച്ചു കളയും ഒരു കീറിയ തുണി തുന്നിക്കൂട്ടിയെടുക്കാം പക്ഷെ പുതിയതാവില്ല പൊട്ടിപ്പോയ കയറ് നമുക്ക് ഏച്ചി കെട്ടാം പക്ഷെ അതൊന്നും പുതിയതാവില്ല പക്ഷേ തമ്പുരാൻ നമ്മളെ റെസ്റ്റോർ ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻറ് പുതിയ സൃഷ്ടിയാണ് നമ്മൾ പറയത്തില്ല ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും പോലും കാണാം പിന്നെ ഒന്നും കാണത്തില്ല അതുപോലെ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും തെയ്തു പക്ഷെ ഒരൊറ്റ കുഴപ്പമുള്ളൂ നമ്മൾ വീണടത്തൊന്ന് എഴുന്നേൽക്കണം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങളെയും അറിയുന്ന ദൈവം അഗ്നിജ്വാലക്കത്ത കണ്ണുള്ള കർത്താവ് ഇന്ന് ഇതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുമ്പം നമ്മളെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുമ്പം നമ്മളെവിടെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മളെവിടെയാണ് ആ കൈ കർത്താവിൻ്റെ കൈ കയറി പിടിക്കത്തക്ക ഇൻറ്റിമസി നമുക്കുണ്ടോ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കത്തക്ക ഇൻറ്റിമസി നമുക്കുണ്ടോ അതോ നമ്മുടെ ജീവിതം മുഴുവനും കുറ്റബോധവും വൈരാഗ്യവും കയ്പ്പും ക്രോധവും നിറഞ്ഞു നിൽക്കുകയാണോ അങ്ങനെയുണ്ട് ഒത്തിരി പേരങ്ങനെയുണ്ട് അവർ ഒരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് പിശാജി ഇതെല്ലാം കൂടെ എടുത്ത് താളിൽ കയറ്റി കൊണ്ടുവന്നിച്ച് പറയുന്നത് ഇതെല്ലാം ഒരു വലിയ പാണ്ടക്കെട്ട് പോലെ തലയിലേക്ക് വെച്ച് വന്നിട്ട് പറയും നീ ഇനി അനങ്ങത്തില്ല അപ്പൊ ചിലടെ ജീവിതം മുഴുവൻ ഇങ്ങനെ സി ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് ഈ ചിത്രം കാണുമ്പം വരുന്ന ഒരു പദത്തിന്റെ പേരാണ് അബ്യൂസ് അബ്യൂസ് ഞാൻ പി എച്ച് ഡി ചെയ്ത സൈക്കോളജിയിലാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പി എച്ച് ഡിയുടെ റിസർച്ചിനു വേണ്ടി ഞാൻ ആയിരത്തി അഞ്ഞൂറ് കൗമാരക്കാരെ ഇൻ്റർവ്യൂ ചെയ്തു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടീനേജേഴ്സ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സ്കൂളുകളിലെ കൗമാരക്കാരിൽ അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം എന്ന് വെച്ചാൽ നൂറ് പേരിൽ അറുപത്തിനാല് പേര് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു അതിൽ പലരും ഇപ്പം വരിഞ്ഞു മുറുക്കി ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നത് പോലെ അകപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ് ഒന്ന് ഭയം ഭയം ഒരു കൊച്ചിനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൗൺസിലിങ്ങിനോട് വന്നപ്പോ ആ കൊച്ചു പറയാ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഭയത്തിന്റെ സ്വപ്നങ്ങൾ കയറി വരികയാണ് അതിന്റെ പശ്ചാത്തലം ആ കൊച്ച് കടന്നു പോകേണ്ടി വന്ന ഒരു ദുരനുഭവമായിരുന്നു വിദ്വേഷം ം ഞാനീ കുറച്ചാൾ മുമ്പ് അടുത്തത് കുറ്റബോധം അടുത്തത് വെറുപ്പ് ഈ കുറച്ച് കുറച്ചാളു മുമ്പ് ഒരു ക്യാമ്പിന് ഞാൻ പങ്കെടുത്തപ്പോൾ ഒരാളെ അടുത്ത് സംസാരിക്കാൻ വന്നു ഒരു പയ്യൻ അവൻ പറഞ്ഞതാണ് സാറേ ക്യാമ്പിന് വന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു നീ അങ്ങനെ പറഞ്ഞെ അപ്പം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച് പത്തിലോട്ട് കയറുന്നേ ഉള്ളൂ പത്താം ക്ലാസ്സിലോട്ട് കയറാൻ പോവാണ് എന്നതിൻ്റെ വിഷയം എൻ്റെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ചുണ്ട് ഞാനും അവളും തമ്മിൽ ഫ്രണ്ട്സ് അവയറൊന്നുമില്ല പക്ഷെ ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇവളോട് ഇഷ്ടമാണ് അപ്പോൾ അവൻ എന്നോട് ഓർഡർ ഇട്ടു ഞാൻ അവളോട് സംസാരിക്കരുത് ഞാൻ പറഞ്ഞു എടാ എനിക്കൊന്നും ഇല്ല ഒന്നുമില്ലാലും നീ അവളോട് മിണ്ടരുത് മിണ്ടിയാ നിന്നെ ഞാൻ തട്ടും ശരി ആയിക്കോട്ടെ പിന്നെ മിണ്ടത്തില്ല അവളോട് അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നു എന്താണോ നീ മിണ്ടാത്തത് അല്ല അവൻ എന്നോട് ഇങ്ങനെ അവനോട് പോയി പണി നോക്കാൻ പറ അവൻ എൻ്റെ പുറം നടക്കാൻ പറ്റും കുറേ ആയി നീ മൻറ്റി ചെയ്യണ്ട എന്നും പറഞ്ഞ് സംസാരിക്കുന്നത് അവൻ കണ്ടു അപ്പോളേ അവൻ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് പോകുന്നതാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവനും ഇൻ്റെ കൂട്ടുകാരും കൂടെ വന്ന് ഈ ചെറുക്കനെ പിടിച്ച് വലിച്ച് ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോയി അഞ്ചാറ് പിള്ളേർ നിന്ന് നിന്നിവനെ തല്ലി 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 അട്ടിച്ച് 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 ഇവൻ ബോധം കെട്ട് താഴെ വീഴുകയാണ് മൂന്ന് മാസം ആശുപത്രിവാസം ദേഹം മുഴുവനും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയായിരുന്നു ഈ മൂന്ന് മാസവും പറയുന്നത് ഞാൻ ഇന്റർനെറ്റിൽ പരതിയത് ഒരാളെ തെളിവ് ശേഷിപ്പിക്കാതെ എങ്ങനെ കൊല്ലാം കയ്പും വൈരാഗ്യവും പകയും എൻ്റെ അകത്ത് ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുമായിരുന്നു സാർ എനിക്കവനെ കൊല്ലണം ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവനെ എനിക്ക് തട്ടണം ഇത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത ഞാൻ പഠിച്ച സണ്ട സ്കൂളൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തില്ല ഇത്രയും നാൾ ചർച്ചയിൽ പോയി എൻ്റെ അകത്തുണ്ടായിരുന്നു ആത്മീകത മുഴുവനും ചോർന്നു പോയി സാർ അതുപോലത്തെ കയ്പും വൈരാഗ്യമായിരുന്നു എൻ്റെ തലക്കകത്ത് പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് എനിക്കെന്റെ കർത്താവിൻ്റെ അടുത്ത് നിന്ന് ചെല്ലണം എനിക്ക് ഈ അസമാധാനത്തിൽ ജീവിക്കണ്ട സാർ ഐ ഹ് ഹാഡ് ഐ ഹ് ഹാഡ് ഇനഫ് ഇറ്റ്സ് ഇനഫ് ഐ വോണ്ട് ടു കം ഔട്ട് പ്ലീസ് ഹെൽപ്പ് മീ ടു കം ഔട്ട് ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട് വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് ദൈവത്തോട് അടുത്തില്ലാൻ ആഗ്രഹമുണ്ട് ദൈവസനിലിരുന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുന്നുണ്ടോ വായ് അവസാനമായി എന്നായിരുന്നു ദൈവസനിലിരുന്ന് ഒരു തുള്ളി കണ്ണുനിരൊഴുക്കിയത് അവസാനമായി എന്നായിരുന്നു നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് സി ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്ന ഓരോ സോഴ്സസ് പറയാമോ ഞാൻ ഒരു ഉദാഹരണം പറയാം ബാക്കി നിങ്ങൾ പറയണം ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് ബൈബിൾ വായിക്കുക അതിനകത്തൂടെ ദൈവശബ്ദം കേൾക്കാം അതുപോലെ വേറൊരു സോഴ്സ് പറഞ്ഞേ എൻ്റെ മനസ്സിലൊരു അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ രണ്ട് പ്രാർത്ഥിക്കാനിരിക്കുക ഓക്കേ ഉറക്കെ രാത്രിയിൽ പ്രാർത്ഥിക്കുക ഓക്കെ വേറെ എവിടുന്ന് ദൈവശബ്ദം കേൾക്കാം ഒന്ന് ദൈവ വചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാം വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പം അവരിലൂടെ ദൈവശബ്ദം കേൾക്കാം പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാം പാട്ടിലൂടെ ദൈവശബ്ദം കേൾക്കാം വെരി ഗുഡ് പിന്നെ ഞാൻ ഉദ്ദേശിച്ച ആൻസർ വന്നില്ല ടെസ്റ്റ് മണിയിലൂടെ ദൈവശബ്ദം കേൾക്കാം വെരി ഗുഡ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അനിച്ചിനോട് വ്യക്തമാക്കാവോ എവിടുന്ന് ദൈവശബ്ദം കേൾക്കാം പേഴ്സണൽ പ്രയറിൽ ശരി കൂടെ വ്യക്തമാകാനുണ്ട് അനുതാപത്തോടെ പറയുക ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം യേശു കർത്താവ് ജീവിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും യേശു കർത്താവ് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും അല്ലേ കേൾക്കാൻ പറ്റാറുണ്ടോ വെൻ വാസ് ദ ലാസ്റ്റ് ടൈം കർത്താവിൻ്റെ ശബ്ദം എപ്പോഴും ഒന്നും മോനെ ചക്കരെ പൊന്നുമോനെ എന്നൊന്നും അല്ല കർത്താവിൻ്റെ ശബ്ദം ഇടയ്ക്കൊക്കെ നന്നായിട്ട് നമ്മളെ തെറ്റുതിരുത്തും തെറ്റുതിരുത്തുന്ന ശബ്ദം ആശ്വസിപ്പിക്കുന്ന ശബ്ദം തെറ്റുതിരുത്തുന്ന ശബ്ദം ശാസിക്കുന്ന ശബ്ദം ഇതെല്ലാം കൂടെ ചേർന്നതല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവശബ്ദം നമ്മുടെ അപ്പനാണെങ്കിൽ നമ്മളെ ശാസിക്കത്തില്ലേ തീർച്ചയായിട്ടും അതായത് നമ്മുടെ തലയ്ക്കകത്തോടൊരു തോട്ട് പോകുന്ന നിമിഷം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യേ നിങ്ങളുടെ വീട്ടിൽ യേശു കർത്താവ് താമസിക്കുക ഇമാജിൻ ഇമാജിൻ തിങ്ക് തിങ്ക നിങ്ങളുടെ വീട്ടിൽ കർത്താവ് ഒരു അതിഥിയായിട്ട് താമസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും അപ്പോൾ അവധി ആയതുകൊണ്ട് ഇച്ചിരി വൈകുമായിരിക്കും അല്ലേ എന്നാലും പതിനൊന്ന് മണി ഏകദേശം പന്ത്രണ്ട് മണി ഉച്ചയ്ക്കും എഴുന്നേക്കത്തില്ലേ ഒരു ദിവസം കിടന്ന രണ്ടു ദിവസം കഴിഞ്ഞ എഴുന്നേക്കും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നേരെ എഴുന്നേറ്റ് ഒരു പോക്ക് പോകുമ്പോഴേക്കും ഒരു പിടി കോളർന്ന് മോനെ എന്നാ എടാ നിന്നെ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ സൂക്ഷിച്ചാലേ ഒരു വാക്ക് നീ ഒന്ന് പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടറാ ഓ ഓ ഓ കർത്താവിടെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല സോറി അപ്പൊ നമ്മൾ ഇരുന്നു കൊറേ പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ അങ്ങോട്ട് അപ്പൊ ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയാം ഞാൻ നേരെ ചെന്നിട്ട് ഉണ്ടല്ലോ അടുത്തത് ചെന്നു ആ മുമ്പൈശത്തേക്ക് പോകുന്നു കസേര കയറിയിരിക്കുന്നു മലയാള മനോരമ എടുക്കുന്നു അതങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ചായ കിട്ടിയില്ല രണ്ട് മിനിറ്റും കൂടെ നോക്കി ചായ വന്നില്ല മൂന്ന് മിനിറ്റും കൂടെ കഴിയുമ്പോൾ അടുക്കളയിലോട്ട് നോക്കിയിട്ട് രണ്ട് വെടിപൊട്ടുന്ന വർത്താനം നേരം ചായ രണ്ടെണ്ണം പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇപ്പുറത്ത് നിന്ന് ചെവിയൽ ആരോ പിടിക്കുന്നു തിരിഞ്ഞ നോക്കി പാരാ യേശു കീർത്താവ നല്ല തിരുമ തിരുമെന്ന് മോനെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ നീ ഒരു ദൈവ വൈദലല്ലേ അയ്യോ കർത്താവൂടെ ഉള്ള കാര്യം ഞാൻ ഞാനറിഞ്ഞില്ലേ സോറി കേട്ടോ ചായ പതുക്കെ തന്നാ മതി അപ്പൊ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പത്രവും വായിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ നേരെ പിന്നെ അടുത്ത പണി വേറെ ഒന്നുമില്ലല്ലോ ഹലോ പിന്നെ വർത്താനം പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോടാ കേട്ടോ നമ്മളോ മറ്റേ ഇന്നടത്ത് ഇന്നാരുടെ ഒരു കാര്യം ഞാൻ കേട്ടു എന്നും പറഞ്ഞു പരദോഷവും പറിച്ചില്ല അപ്പളും താണ്ടി ഇപ്പുറത്തൂടെ ഒരു പിടി മോനെ ഒരു മൂന്നാല് പിടി പിടിച്ച് കഴിയുമ്പഴേക്കും നമുക്ക് ദേഷ്യം വരും നമ്മള് പറയുന്നേ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കാമെങ്കിൽ നിന്നോണം അപ്പൊ കർത്താവ് പറയും അയ്യോ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയാ എന്നാ പിന്നെ ഡോറ് തുറന്നു കിടക്കുക അല്ലേ ആ ഗേറ്റും തുറന്നു കിടക്കുക ഒന്നുകിൽ നമ്മൾ നന്നാവും ഇല്ലെങ്കിൽ കർത്താവ് ഇറങ്ങിപ്പോ രണ്ടിൽ ഒന്നേ നടക്കും കർത്താവിൻ്റെ നിലപാട് അതൊക്കെ തന്നെ ഒന്നുകിൽ എന്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കും ഞാൻ നന്നാവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് പോവും കർത്താവ് പണ്ടേ ഇറങ്ങിപ്പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഒരു നല്ല ഗോസ്പൽ ട്രാക്ട് ഉണ്ട് അതിൻ്റെ പേരാണ് തമ്പിയുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ എന്തോ ഉണ്ട് അതിനകത്ത് നല്ല രീതിയിൽ ഇത് ചിത്രീകരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാവോ പാറ്റ ഒരു പാപത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാമ്പ് തവള അട്ട ഇരിക്കട്ടെ അത് ഞാനിട്ടതാ കൈ നിന്നിട്ടതാ അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ ഹൃദയത്തിനകത്തേക്ക് കയറുമ്പോൾ ഇത് ഓരോ പാപങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹൃദയത്തിനകത്തോട്ട് കയറുമ്പം ഇവന് വല്ല സ്വസ്ഥത കിട്ടും ഒരു രക്ഷയില്ല പക്ഷെ ഇങ്ങനെ നടക്കുമ്പോഴാണ് യേശു കർത്താവ് വരുന്നു അവൻ്റെ ഹൃദയത്തിനകത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ പാറ്റ ഓടിപ്പോവും തവള ഓടിപ്പോവും സകല ക്ഷുദ്രജീവികൾ ഓടിപ്പോയി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ എല്ലാം ഓടിപ്പോയപ്പോഴേക്കും ഇവന്റെ മുഖത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നല്ല വിടർന്ന് മനോഹരമായിട്ട് ഇവനിങ്ങനെ നിൽക്കുക അപ്പൊ അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം കാരണം അവൻ ക്രിസ്തു അകത്ത് കയറി പക്ഷെ എന്തോ ചെയ്യാനോ കൊറേ കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിനുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് പിന്മാറ്റം തമ്പുരാൻ നമ്മളെ വേണമെങ്കിൽ റോബോട്ട്സ് ആയിട്ട് സൃഷ്ടിച്ചു കീ കൊടുത്ത് വിടാമായിരുന്നു നമ്മൾ ആരും തെറ്റിപ്പോകത്തില്ലായിരുന്നു പക്ഷെ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള എന്തിനേറെ സൃഷ്ടിച്ച ദൈവത്തെ വരെ തള്ളിപ്പറയാനുള്ള ആ അതുപോലത്തെ സ്വാതന്ത്ര്യത്തോടെ നമ്മളെ സൃഷ്ടിച്ചു തള്ളി തള്ളിപ്പറയുന്ന കേട്ടിട്ടില്ലേ ദൈവമില്ല ദൈവം ഉണ്ടെങ്കിൽ എന്താ തെളിവ് അപ്പൊ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെയുണ്ടായി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അത് പണ്ടൊരിക്കലും ഒരു ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറി കേട്ടിട്ടില്ലേ ഭയങ്കര ഒരു പൊട്ടിത്തെറി ഉണ്ടായി ആ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഈ കാണുന്ന സൂര്യനും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏതാ ഭൂമി ഒരു ഇച്ചിരി ചെരിഞ്ഞാ മൊത്തം ഐസായി പോവും ഇച്ചിരി ഇപ്പുറത്തേക്ക് ഏതാ മൊത്തം കത്തിപ്പോ കറക്റ്റ് ജൂൺ മാസം ആകുമ്പോ മൺസൂൺ തുടങ്ങും കൃത്യമാറയാ ഇരുട്ടാവും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ എന്തിനേറെ നമ്മളെ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ കണ്ണാടിന് മുമ്പിൽ നിന്ന് നിങ്ങളെ നോക്കാറില്ലേ നോക്കി കഴിയുമ്പോ എന്തോ തോന്നും അതെയ്യോമേ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ആ മുടി ഇങ്ങോട്ടും ചെയ്യും പിന്നെ ഇങ്ങോട്ടും ചെയ്യും പിന്നെ മേളിലേക്കും ചെയ്യും എന്നാലും നാല് മുടി എഴുന്നേറ്റ് എന്ന് ഹായ് പറയും അപ്പൊ അവസാനം അവസാനം പറയുന്ന ഒരു ഒരു നിശ്വാസം ഒക്കെ കഴിച്ചാൽ ആ ദൈവത്തിന് പറ്റി ഒരു കയ്യബദ്ധമാണ് നോന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചിലർക്കാണെങ്കിൽ വണ്ണം വെക്കൂല്ലെന്നാ പറയുന്നത് ഹോർലിക്സും കുടിക്കും ബൂസ്റ്റും കുടിക്കും പിന്നെന്താ കോംപ്ലാനും കുടിക്കും പിന്നെന്താ ഇതെല്ലാം കുടിച്ചാലും വണ്ണം വയ്ക്കൂല വേറെ ചില എന്റെ ദൈവമേ ഈ വണ്ണം കളയാൻ ഞാൻ എന്തോ ചെയ്യണം ഒരാൾ ഡോക്ടറെടുത്തിരുന്നു ഡോക്ടർ ഡോക്ടർ മരുന്ന് തരണം ഡോക്ടർ വണ്ണം ഭയങ്കര വണ്ണം ആണ് ഇത് കുറയ്ക്കാൻ മരുന്ന് തരണം ഡോക്ടർ പറഞ്ഞു ഇങ്ങോ വണ്ണം കുറയ്ക്കാൻ അങ്ങനെ ഗുളിയൊന്നുമില്ല പിന്നെ ആ മരുന്ന് ഞാൻ പറഞ്ഞുതരാം രാവിലെ രണ്ടിഡിലി ഉച്ചയ്ക്ക് ഒരു തവിച്ചോറ് വൈകുന്നേരം രണ്ട് ചപ്പാത്തി ഇതാ നിങ്ങളുടെ മരുന്ന് അപ്പൊ പുള്ളി എന്തോ ചോദിച്ചു കേട്ടോ ഇത് ഭക്ഷണത്തിന് മുമ്പാണോ കഴിക്കേണ്ട അതോ ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ ജസ്റ്റ് നമ്മുടെ ഈ തലയ്ക്കകത്ത് ഈ നമ്മുടെ ഈ കണ്ണില്ല നിങ്ങളുടെ ഈ ക്യാമറയൊക്കെ എത്ര മെഗാ പിക്സലാ ഫോണിലൊക്കെ ഫോണിലെ ക്യാമറ ഭയങ്കര നൂറ് നൂറ് നൂറ്റിയെട്ട് മെഗാ പിക്സൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഒരു ആറ് ഏഴ് മെഗാ പിക്സലിനേ കിട്ടത്തുള്ളൂ കാരണം നമ്മുടെ എന്താ ഡി എസ് എൽ ആർ ക്യാമറയോ ആ അതിലൊക്കെ എന്നെ ക്ലാരിറ്റി ആണെന്നറിയുമോ പക്ഷേ അതിൻ്റെ മെഗാ പിക്സൽ എത്രയാണ് പതിനൊന്നും പതിമൂന്നും ഒക്കെയാണ് പക്ഷെ ഈ രണ്ട് ക്യാമറ ഇല്ലേ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇല്ല ട്വൽവ് അവേഴ്സ് രാത്രി ഉറങ്ങുമ്പോൾ പിന്നെ റെക്കോർഡ് ചെയ്തെല്ലാം കൂടെ റിവൈൻഡ് ചെയ്യുമായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം ഇത് എത്ര മെഗാ പിക്സലാണെന്ന് ആർക്ക് പറയാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മെഗാ പിക്സൽ എച്ച് ഡി അതാണ് ഈ ക്യാമറ രണ്ടെണ്ണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചെറുപ്പം തൊട്ട് ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക എത്ര ജി കാണും വല്ല കയ്യും കണക്കും അതും നിങ്ങൾ അയ്യായിരത്തഞ്ഞൂറ് ജി ബി ഒരു കമ്പ്യൂട്ടറിലേക്ക് ഏറ്റി വെച്ചെങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഇല്ല നമ്മുടെ കയ്യിലൊന്നും ഇനി അഥവാ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇപ്പം നിങ്ങൾക്ക് വേണം ആ വീഡിയോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതും എല്ലാം കിട്ടും ഇത്ര വർഷം കഴിയുമ്പോഴേക്കും അതൊന്നും പിന്നെ കമ്പ്യൂട്ടറിന് ആയുസ് ഇല്ല മൂന്ന് നാല് വർഷത്തിനപ്പുറത്തേക്ക് അത് നിൽക്കത്ത് പോലുമില്ല പക്ഷേ നിങ്ങളുടെ തലയ്ക്കാത്ത കമ്പ്യൂട്ടറിലേക്ക് ഇപ്പം നിങ്ങൾ പറയാണ് ഇത്ര വർഷത്തിന് മുമ്പാണ് നിന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചട്ടം സെക്കൻഡിനകത്താണ് ഇത് കയറി വരുന്നത് എത്ര പെർഫെക്റ്റ് ഡിസൈൻ അല ലൂയ ഇത്ര പെർഫെക്റ്റ് ഡിസൈന നിങ്ങൾ തുണി തേച്ചോണ്ടിരിക്കുകയാണ് തുണിയൊക്കെ തേക്കാറുണ്ടോ എന്തോ മമ്മിയാണോ തേച്ച് വരുന്നത് അല്ല നിങ്ങൾ തേച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചൂടുള്ള ആ അയൺ ബോക്സിലേക്ക് നിങ്ങളുടെ കൈവരൽ തൊട്ടു അപ്പോൾ ഒരൊച്ചല്ലേ അപ്പം ഈ ഇത് തൊട്ടപ്പോൾ വിരലിൻ്റെ അറ്റത്തെ കോശങ്ങൾ അവിടുത്തെ ന്യൂറോൺസ് സെൻസ് ചെയ്തു ചൂട് ആ മെസ്സേജ് നേരെ ഇതിലേ കയറി ഇതിലേ കയറി ഇതിലേ കയറി തലയ്ക്കകത്തിയെന്നു എന്നിട്ട് ഇത് അവിടെ പ്രോസസ്സ് ചെയ്തു ചൂട് അപ്പം എന്തു ചെയ്യും ആ പ്രോസസ്സിന് ഒടുവിൽ അപ്പം കൈ വലിക്കണം ഇല്ലെങ്കിൽ പൊള്ളും എന്ന തീരുമാനം ഉണ്ടായി ആ തീരുമാനം നേരെ ബ്രെയിൻ കൈയിലേക്ക് കൊടുത്തു കൈ പെട്ടെന്ന് ഇതിന് എത്ര മണിക്കൂർ എടുക്കും ഒരു സെക്കൻഡ് പോലും വേണ്ട ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡ് എത്ര സ്പീഡാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് എത്ര എത്ര റാമായിരിക്കും എത്ര ജി ബി റാരിക്കും ഇത് അപ്പോളാണ് മനുഷ്യൻ പറയുന്നത് ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഉണ്ടായതാണ് അങ്ങനെ പറയുന്നവരോട് പറയണം അതെ ഏതാണ്ട് ഈ പുസ്തകം ഉണ്ടല്ലോ കോട്ടയത്ത് പ്രസ് ഉണ്ടായിരുന്നു ഒരു ദിവസം ആ പ്രസിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു അങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായത് അതെങ്ങനെ പുസ്തകം ഉണ്ടായിരുന്നു ബോംബ് സ്ഫോടനം നടന്നു ആ അപ്പോൾ പത്രം പേപ്പറുകൾ ഇങ്ങനെ പറന്നു ആ അച്ചിലോട്ട് ആ അക്ഷരങ്ങളെല്ലാം കൂടെ ചെന്ന് കറക്റ്റായിട്ട് അവിടെ കയറിയിരുന്നു ഈ പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് അച്ചിൻ്റെ അകത്തോടെ അപ്പളേയ്ക്ക് മഷി ഇപ്പുറത്തോടെ പറന്ന് അവിടെ വീണു എന്നിട്ട് ഈ പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് എന്ന കണക്കിൽ കൃത്യമായിട്ട് താഴെ വീണു അപ്പോഴാണ് അടുത്ത കാറ്റിങ്ങോട്ട് വന്നപ്പോഴേക്കും ആ ഒരു ബണ്ടിൽ പേപ്പർ പറന്നിങ്ങനെ കട്ടിങ് മെഷീന്റെ അകത്തൂടെ അപ്പൊ അതിന്റെ പേപ്പറിന്റെ എഡ്ജ് ഉൾപ്പെടെ കട്ട് ചെയ്തപ്പോൾ ഇപ്പുറത്തുനിന്ന് പശ പറന്ന് വന്ന് അതിന്റെ സൈഡിൽ കൂടെ അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ലെതർ കയറി ഇപ്പുറത്തോടെ വന്ന് കയറി എന്നിട്ട് സൂചി വന്ന് ഇടിച്ചു കയറി അതിനെ നൂലും കൂടെ കൂട്ടി തുന്നി എടുത്ത് ഇത് പറയുമ്പോഴേക്കും അവര് പറയും മണ്ടത്തരം പറയാം ആന മണ്ടത്തരം എടാ ഒരു ബുക്ക് ഒരു പൊട്ടിത്തെറിയുന്നു വന്നാന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രപഞ്ചവും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ മനുഷ്യന്റെ തലയൊക്കെ ഇതൊക്കെ ഉണ്ടായി വന്നതല്ല ഇതിന്റെ പുറകിൽ സൃഷ്ടിയുണ്ട് ഇത്രയും ചെറിയ ബുദ്ധിക്കകത്തേക്ക് ദൈവത്തെ തപ്പാന്ന് ഉണ്ടിക്കഴിഞ്ഞാൽ വാച്ച് ഉണ്ടാക്കിയവനെ വാച്ചിനകത്ത് തപ്പൊന്നുപോലെ ഇരിക്കും അല്ലേ ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചതിന് പിന്നിൽ കൃത്യമായൊരു ഉദ്ദേശമുണ്ട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോ അവിടെ ആവർത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം ദൈവം ഇന്നിന്ന കാര്യങ്ങൾ സൃഷ്ടിച്ചു നല്ലത് എന്ന് കണ്ടു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നല്ലത് ആറു ദിവസം സൃഷ്ടിപ്പ് നല്ലത് 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 ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറയാ സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് വന്ന് പൂന്തോട്ടം ഇഷ്ടമാണോ പൂച്ചെടി ഇഷ്ടമാണോ വീട്ടിൻ്റെ മുറ്റത്ത് വല്ല പൂച്ചെടി നടാറുണ്ടോ ഇല്ലെങ്കിൽ നാളെ തൊട്ട് ചെയ്യണം മമ്മി പാവൻ രാവിലെ തൊട്ടേന് ഒഴിക്കുമ്പോൾ പറയണം മമ്മി മാറി നിൽക്കൂ ഞാൻ ഒഴിക്കാം എന്ന് പറയണം പപ്പ അവിടെ മഞ്ഞളടാൻ നടാൻ പോകുമ്പോൾ പറയണം പപ്പ ഒരു തൂമ്പ എനിക്കും തരൂ നടന്നുതന്നെ അപ്പം നമ്മൾ ഈ മുറ്റത്ത് നാല് ചെടി നട്ട് ഈ ചെടി മൊത്തം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ റോസ ഇങ്ങനെ കൊല കൊലയായിട്ട് റോസ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പം രാവിലെ നമ്മൾ ഇറങ്ങി വന്നേച്ചുണ്ടല്ലോ ഇങ്ങനൊരു നിപ്പുണ്ട് ആഹാ ഹാ ഏറ്റവും നല്ലത് എന്ന് കണ്ടു എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്നറിയാവോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതാ ദൈവം വേദം തോട്ടത്തിൽ ചെയ്തത് എന്താ ചെയ്തതെന്നറിയാവോ വെയിലാറുമ്പോൾ ഹോവയായി ദൈവം അങ്ങോട്ട് ഇറങ്ങി വരിക എന്തിനാ ഈ മക്കളെ കൈയും പിടിച്ച് നടക്കാൻ വേണ്ടിയാ കർത്താവ് നടക്കുമ്പോ ചുമ്മാ നടക്കുന്നത് അവര് തമ്മിൽ വർത്താനം പറയും അവര് തമ്മിൽ വർത്താനം പറയുമ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോണ്ടാ പോകുന്ന പറയും പരിദേവനങ്ങളും പരിഭവങ്ങളും തമാശ ദൈവം തമാശ അറിയോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലേ പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കായിരുന്നു യേശു കർത്താവിന്റെ അടുക്കൽ ഈ പിള്ളേര് വന്ന് ഭയങ്കരമായിട്ട് തിക്കും തിരക്കുണ്ടാക്കിയില്ലേ പിള്ളേരുടെ സംഘം വന്ന് കർത്താവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ കർത്താവിന്റെ ചുറ്റും കൂടി കെട്ടി മറിഞ്ഞ് പിടിച്ച അവസാന ആൾക്കാർ പറഞ്ഞ് ഈ പിള്ളേരെ ഒന്ന് പറഞ്ഞു പറഞ്ഞുവിടെ എന്റെ രാജ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരെ അടുത്ത് വരുമോ പിള്ളേരെ ഏഴ് കർത്താവ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കർത്താവ് നിന്റെ കണ്ണിലെ കോലെടുത്ത് മാറ്റിട്ട് അന്യന്റെ കണ്ണിലെ കരട് നോക്കുന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്കാർ പൊട്ടിച്ചിരിച്ചു അബ്രഹാമിന്റെ അടുത്ത് കർത്താവ് ഇറങ്ങി വന്നൊരു ഒരു ഒരു ഭാഗം ഉണ്ട് ഉൽപ്പത്തി പതിനേഴില് അവിടെ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് വായിക്കണോ അബ്രഹാം കവിണ്ണു വീണ് കടന്ന് ചിരിച്ചെന്ന് ദൈവം എന്ത് പറഞ്ഞപ്പോളാ നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും കവിണ്ണു വീണ് കടന്ന് നമ്മൾ സാധാരണ ചിരിക്കും അല്ലേ ഒന്നാമത്തെ ചിരി പുഞ്ചിരി എങ്ങനെയാ പുഞ്ചിരിക്കുന്നത് അല്ലേ പുഞ്ചിരിക്കുന്നത് വേറൊരു ചിരിയുടെ പേരെന്താ പൊട്ടിച്ചിരി എങ്ങനെയാ പൊട്ടിച്ചിരിക്കുന്നത് പൊട്ടിച്ചിരി ഉണ്ട് വേറെ ഏതാ ചിരി അട്ടഹാസം അല്ലേ പറഞ്ഞ് വേറെ ഏതാ ചിരി കൊലച്ചിരിയോ അതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് എന്റെടാ ചിരിച്ച് 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 മണ്ണ് കപ്പി എന്ന് പറയത്തില്ലേ എന്ന് വെച്ചാൽ ആദ്യം പുഞ്ചിരിയുന്ന തുടങ്ങുന്നത് പിന്നെ അത് പൊട്ടിച്ചിരിയായി പിന്നെ അത് അട്ടഹാസമായി അവിടെ നിൽക്കാതെ വരുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് ഇരുന്ന് ചിരിക്കും ഇരുന്ന് ചിരിച്ചിട്ടും അതിനേക്കാളും വലിയ വിറ്റാവുമ്പോഴാണ് നിലത്ത് കിടന്ന് വീട് കിടന്ന് ഉരുണ്ടി ചിരിക്കുന്നത് അത് അങ്ങനെ അറ്റത്തെ സ്റ്റേജാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേ കർത്താവ് ചിരിക്കാതെ അബ്രഹാം അത്രയും ചിരിക്കൂ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞു അബ്രഹാമേ നിനക്ക് കൊച്ചുണ്ടാവും അബ്രഹാംമാരി നിനക്ക് കൊച്ചുണ്ടാവൂന്ന് ഇല്ല ഇസ്മായിൽ ഉണ്ടല്ലോ ഇസ്മായിൽ എന്റെ മുമ്പിൽ വളർന്നാ മതി അല്ല അബ്രഹാമേ നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് കൊച്ചുണ്ടാവും ദേ നിന്റെ ആ നിന്റെ ആ നരച്ച താടിയില്ലേ നീ കുഞ്ഞു ആവെ പിടിക്കുമ്പോ കുഞ്ഞു ആവു നിന്റെ തരച്ച താടിയെ പിടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവും ചിരിച്ചു കൂടെ അബ്രഹാമും ചിരിച്ചു ഇത് ചിരിച്ച് 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 അബ്രഹാമിന് ഈ പാവന കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റാതെ ഇരുന്ന് ചിരിച്ചു അപ്പൊ ദൈവം കൂടെ ഇരുന്ന് ചിരിച്ചു പിന്നെ അബ്രഹാം കിടന്ന് കവിണ് വീണങ്ങ് ചിരിച്ചു ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്തിനു ഇതൊക്കെ പറഞ്ഞറിയാവോ നമുക്ക് ഇതൊക്കെ പറ്റുവെന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ മുട്ട നിൽക്കേ കർത്താവ് ഫ്രണ്ട്സ് ആയിട്ട് അടുത്ത് വന്ന് നിൽക്കുവന്നൊക്കെ ഫ്രണ്ടായിട്ട് ഹാലോ ലൂയ്യ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്ക് മേളിലേക്ക് കർത്താവ് അടുത്ത നീ ഞാനില്ലേ കൂടെന്ന് സോത്രം ഈ ശബ്ദം കേൾക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോന്നാണ് ചോദ്യം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകും അപ്പം എൻ്റെ വണ്ടിയുടെ പുറകില് വെണ്ടക്കാഷത്തെഴുതി വെച്ചിരിക്കുക യു ടേൺ സിമ്പിളും ടേൺ ടു ജീസസ് അപ്പം ഞാനിങ്ങനെ മണർകാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പം ഒരു ഇടവഴിയിൽ നിന്ന് വേറൊരു വണ്ടി ഇങ്ങനെ കയറി വരിക ശരിക്കും മെയിൻ റോഡിലൂടെ പോകുന്ന വണ്ടിക്കാണ് പ്രാമുഖ്യം കിട്ടുന്നത് പക്ഷേ മറ്റേ പുള്ളി നിർത്തിയില്ല പുള്ളി ഇങ്ങോട്ട് തള്ളി കയറി ഇങ്ങോട്ട് വന്നു ഞാൻ ഇടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചവിട്ടി അങ് നിർത്തി പുള്ളി ഇപ്പുറത്ത് നിർത്തി പിന്നെ അടുത്ത് എന്താ ഞാൻ ആ ഹോണി പിടിച്ചു കീ കീതും പറഞ്ഞ് കുറച്ചു നേരം ആ പുള്ളിയെ നോക്കി വാക്കും ഭാഷണവും കൂടാതെ പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു എന്നിട്ട് വണ്ടി എടുത്ത് പോയപ്പോ കർത്താവ് പറയാ ഇപ്പൊ ആ നാട്ടുകാർ മുഴുവൻ നിന്റെ വണ്ടിയുടെ പുറകിലേക്ക് നോക്കിക്കാണു എന്നാ ഹാ യു ടേൺ സിംബിളും ടേൺ ടു ജീസസും അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്ന ഞാൻ ഞാനിവിടെ തെറ്റൊന്നും ചെയ്തില്ലോ ഒരു വാക്ക് ഞാൻ വീണ്ടും ഇച്ചിരി ഹോൺ അടിച്ചാനാണോ എൻ്റെ എല്ലാം തെറ്റ് കുറെ ഒക്കെ പറഞ്ഞ് കുറെ പറയാനുള്ള എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ അടുത്ത ശബ്ദം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കിലാ സ്റ്റിക്കർ പറിച്ചു കളയണം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് വണ്ടി ഓടിച്ചോണോ എനിക്ക് മനസ്സിലായി ഇത് കർത്താവ് പറഞ്ഞത് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത് വേറൊരു പ്രാവശ്യം ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങളുടെ ചർച്ചിൽ കുറച്ച് പേര് കൂടെ വരാനാണ് അപ്പം ചർച്ചിൻ്റെ നല്ല ഹോള് ബ്യൂട്ടിഫുൾ ആയി പണിതെടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ നടക്കത്തില്ല അവിടെ ടാർപ്പായ കെട്ടി മറിച്ച് ഏഹ് ഇപ്പുറത്ത് ടാർപ്പായ ഇതിങ്ങനെ കെട്ടി ഫ്ലക്സിൻ്റെ ഇത് വെച്ച് മറിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് ഇത്രയും ആൾക്കാർ കൂടി വന്ന് ആരാധിക്കുന്ന സ്ഥലമാണ് അത് നന്നായിട്ടൊന്ന് പണിതെടുക്കാൻ ഇതെന്താണിത് നടക്കാത്ത എല്ലാ സാഹചര്യവും പക്ഷെ നടക്കത്തില്ല അപ്പം ഒരു ദിവസം നമ്മുടെ കൺട്രോൾ പോയി നേരെ ചെന്ന് അപ്പുറത്തൊരു ഉണ്ട് ഞാൻ താമസിക്കുന്ന സെമിനാരി ക്യാമ്പസിൽ അതിൻ്റെ ഒരു സൈഡിൽ പോയി നേരിട്ട് തിരുന്നിട്ട് കരച്ചിലങ്ങ് ഉണങ്ങി ഭയങ്കര ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല അത്തോ ഇതാണെന്നും പറഞ്ഞു ആ പറയാനുള്ള എല്ലാം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇച്ചിരി ശാന്തമായപ്പോൾ ഞാൻ കേൾക്കുക ദൈവശബ്ദം അതാരുടെ ചർച്ച അവർത്താവിൻ്റെ ചർച്ച എന്നാ നീ പോയി കിടന്നുറങ്ങൂ പക്ഷെ അതെന്റെ അകത്ത് ഒരു സമാധാനം പിന്നെ അങ്ങോട്ട് ആ ചർച്ചിൽ ചർച്ചിലേത് കൊടുങ്കാറ്റ് വരുമ്പോഴും ഈ സൗണ്ടാ കയറി വരിക ഇപ്പൊ നിങ്ങൾ ആ ചർച്ചിൽ വരണം നല്ല മനോഹരായിട്ട് ആ ചർച്ച് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് കർത്താവിൻ്റെ സമയത്ത് തമ്പിന് നമ്മൾ ഈ ചെന്നിരുന്നോണ്ട് ഈ പരിഭവങ്ങളൊക്കെ പറയുമ്പം കർത്താവിന് നമ്മളിന്ന് തെറ്റിതിരുത്താൻ ആഗ്രഹമുണ്ട് കർത്താവിന് നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ ആഗ്രഹമുണ്ട് കർത്താവിന് നിങ്ങളോട് മിണ്ടാൻ ആഗ്രഹമുണ്ട് അതാ കർത്താവ് ചെയ്യുന്നത് എന്തോട്ടത്തിൽ ഇറങ്ങി വന്നേച്ച് അവരുടെ കൂടെ കൂടെയങ്ങ് നടക്കുക പക്ഷെ ഒരു ദിവസം വന്നപ്പോൾ അവരെ കാണുന്നില്ല അവിടെ നിന്നൊരു വിളിയുണ്ട് കേട്ടോ എന്നാണെന്നറിയോ അതാമേ എവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ വിളിച്ച കർത്താവിന് അറിയാൻ മേലാഞ്ഞോ ഇത് ഒളിച്ചിരിക്കുകയെന്ന് ശരിക്കും ചെയ്യേണ്ടത് എന്താ ആ ഒളിച്ചിരിക്കുന്ന ബുഷ് ഇവരിങ്ങനെ ഒളിച്ചിരിക്കുകയല്ലേ അവരുടെ പുറകിൽ പ്രത്യക്ഷമാകണം തോളത്ത് തോടണം ഹലോ എന്നെ ഒളിച്ചിരിക്കുന്നത് ഇതാ ചോദിക്കേണ്ടത് പക്ഷെ കർത്താവ് ഇതൊന്നും കാണാത്ത പോലെ അവിടെ ഹാതാമേ നീ എവിടെ പോയി കൊച്ചു പിള്ളേരെ അമ്മമാര് കാണുന്നില്ലല്ലോ എവിടെയാ ഒളിച്ചിരിക്കുന്ന ഏതാ കട്ടിലിന്റെ അടിയിലിരിക്കുന്ന കാല് വരെ പുറത്ത് കാണാം എന്നാലും കാണുന്നില്ലല്ലോ കൊച്ചിനെ കാണുന്നില്ല ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ ആരെ കൊണ്ട് പറ്റും നിങ്ങൾ തമ്പുരാകർ ഞാൻ നിങ്ങളെന്ന് പറയുമ്പോ എന്നെ കൂടെ ചേർത്താ പറയുന്നത് നമ്മളൊക്കെ കർത്താവിന്റെ അടുത്ത് പോയിട്ട് അങ്ങ് ദൂരെ പോകുമ്പോൾ എന്നാ പിന്നെ പോട്ടെ വിട്ടേക്കാന്ന് വിചാരിക്കാതെ പുറക്കാവുന്ന സ്നേഹം ഇവർ ഈ പഴം പറിച്ചു തിന്നുകയും ഇവരുടെ പകുതി വായിലും പകുതി വയറ്റിലും ആ ടൈമിൽ കർത്താവിന് വേണമെങ്കിൽ മുമ്പിൽ ഇറങ്ങി വരാം പക്ഷേ അത് ചെയ്യാത്തതെന്നാന്നറിയാ ഒരു ചാൻസാ ഇനി അടുത്തത് ഇവര് വെയിലാറുന്നതുവരെ കർത്താവ് ആ സമയം വന്നില്ല വെയിലാറുന്നതുവരെ കാത്തിരുന്ന് എന്തിനാണെന്നറിയാവോ വെയിലാറുന്നതിന് മുമ്പേ ഒരു ചർച്ചയൊക്കെ നടന്ന് തിരിച്ചറിവുണ്ടായി ഒരു മാനസാന്തരം ഉണ്ടായാലോ എവിടെ ഉണ്ടാവാനാ അവസാനം ഒന്ന് വിളിച്ചപ്പം അതാമേ നീ എവിടെ ഞാൻ ഒളിച്ചിരിക്കുക നീ എന്തിനെ ഒളിച്ചിരിക്കുന്നു ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക ആ പഴം വെല്ലവും പറിച്ച് തിന്നോ മറ്റോ ചെയ്തോ എന്നാലെങ്കിലും പറ ഞാൻ ചെയ്തു തെറ്റിപ്പോയി ക്ഷമിക്കണേ കർത്താവേ സ്തോത്രം അത് പറഞ്ഞിരുന്നെങ്കിൽ സ്റ്റോറി വേറെ നായനെ ഇന്ന് രാത്രി ഇവിടെ ഈ ഹോളിനകത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് കർത്താവ് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണാണ് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങളും ഒരുപക്ഷെ ഒരു മനുഷ്യനും കാണാത്ത മേഖലകളും ഒരു മനുഷ്യനും അറിയാത്ത മേഖലകളും കർത്താവിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ സകല ഒന്നും ഒളിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇത് അറിയുന്ന കർത്താവ് നമ്മുടെ അരികൂ എന്ന് പറയുന്നതന്നെ നീ ഇങ്ങനെ ഒന്നും പോയ പോരാ നിന്നെ കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം ഭയങ്കര എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം ഭയങ്കര ഹാല ഞാൻ വിശ്വസിക്കുക കേട്ടോ ഞാൻ വിശ്വസിക്കുക ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ വരുന്ന ആളുകളിൽ കർത്താവിൻ്റെ കരങ്ങളിലെ ഇണങ്ങി ആയുധങ്ങളാകാൻ ദൈവം തെരഞ്ഞെടുത്തവരാണ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് ഒരു ഇവാൻ റോബർട്ട്സ് വെയിൽസിന്റെ ഉണർവിന് വേണ്ടി ദൈവം കയ്യിലെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് അവൻ അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതിൻ്റെ അറിയാമോ ഇവന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇവന്റെ അകത്തൊരു ഭയങ്കര ഭാരം എന്തിൻ്റെ ഭാരണോ എൻ്റെ കർത്താവെ ഈ ചർച്ചകളായ ചർച്ചകൾ മുഴുവനും ആത്മീകത വെറും പ്രഹസനാക്കിയിരിക്കുന്നു ഈ ചർച്ചകളായ ചർച്ചകൾ ജനം മുഴുവനും ഭൗമിക നേട്ടങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുക അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ പൈസ ഉണ്ടാക്കണം പേരുണ്ടാക്കണം സ്ഥാനമാനം കിട്ടണം ലോകത്തിലെ ഉയർച്ച ലോകത്തിലെ നേട്ടം ലോകം 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 എന്നൊരു മാറ്റം ഉണ്ടാകും കർത്താവേന്നും പറഞ്ഞ് ഈ ചെറുക്കാൻ കരയാൻ തുടങ്ങി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറിയും തമ്മിൽ ഒരൊറ്റ പദത്തിന്റെ വ്യത്യാസമുള്ളു അല്ലേ എന്താ അത് എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധാരണ പിള്ളേരില്ലേ നമ്മൾ കാണാറുള്ള പിള്ളേരില്ലേ ഒരു ഭാഗത്ത് അടിച്ചു പൊളിച്ചുള്ള ജീവിതവും മറുഭാഗത്ത് ആത്മീകതയുടെ കുറേ കാര്യങ്ങളും കുറേ ഷോയും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറേ കൂട്ടുകാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരൊക്കെ വിചാരിക്കുന്നത് ജീവിതം സമം ആസ്വാദനം ഇതാണ് അവരെ നയിക്കുന്ന ചിന്താഗതി പോലും പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഹൊനിയും ഫിനഹാസും പോലും പാപത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് വീണുപോയപ്പോൾ ഒരുത്തൻ പെട്ടകത്തിന്റെ അടുത്ത് കയറി കിടക്കുക അവനൊരു കൊതിയുണ്ട് അവനൊരു കൊതിയുണ്ട് എന്താണ് ആ കൊതി എനിക്ക് ഫ്ലൈറ്റ് കയറണം മഞ്ഞുപൊഴിന്ന് നാട്ടിൽ പോണം ഇതല്ല കൊതി എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു ജോസഫ് ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു എന്താ അവന്റെ സ്വപ്നം എന്നറിയാവോ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭയങ്കര സ്വർഗീയമായ സ്വപ്ന ഭാവിയെക്കുറിച്ചുള്ള ശക്തമായ കാഴ്ചപ്പാടാണ് ഇവനെ നയിക്കുന്നത് അതിൻ്റെ പുറകിലൊരു അപ്പനുണ്ടായിരുന്നു കേട്ടോ യാക്കോബിന് യാബോക്കിൽ വെച്ചൊരു മാനസാന്തരം ഉണ്ടായല്ലോ അതിന് ദൈവം ഫിസിക്കൽ ലെവലിൽ പിടിക്കേണ്ട വന്നു അത് വേറെ കാര്യം അതിനൊന്നും ദൈവത്തിന് മടിയില്ല നമ്മളെ ഫിസിക്കൽ ലെവലിൽ പിടിക്കുന്നൊന്നും അല്ല വിഷയം നമ്മുടെ നിത്യതയെ വിഷയം അതിനുവേണ്ടി മനപൂർവം നമ്മുടെ ശരീരത്തെ കയറി പിടിക്കാനും ദൈവത്തിന് മടിയൊന്നുമില്ല നമ്മുടെ നിത്യതയ്ക്ക് നമ്മളെ ഒരുക്കുമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ജഡ ജഡത്തിന്റെ സന്തതിയായ ഏശാവ് നിൽക്കുന്ന നിൽപ്പ് ഭയങ്കര ഘനഗാംഭീര്യത്തോടെ പക്ഷെ വാഗ്ദത്ത സന്തതിയായി യാക്കോവ് നിൽക്കുന്നത് മുടന്തി മുടന്തി ദൈവത്തിന്റെ നീതി എന്തിയെന്നൊന്നും ചോദിക്കരുത് ദൈവത്തിന്റെ നീതി ഭാവിയിലേക്കുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് അവൻ നാളെ അവൻ്റെ മുടന്തക്കം ദൈവത്തിന് ഇതൊക്കെ മാറ്റാൻ ഒരു മണിക്കൂർ പോലും വേണ്ടെന്നേ പക്ഷെ ഒരു മനസ്സിനെ രൂപപ്പെടുത്താനാണ് പ്രശ്നം ഇരുപത് വർഷം എടുത്തുനിന്ന് അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് ഇവൻ വിചാരിച്ച് ഇവനേക്കാളും ബുദ്ധിമാൻ ലോകത്ത് വേറെ ആരുമില്ല ദൈവം അവനെ ലാബാന്റെ അടുത്ത് കൊണ്ടുവിട്ടു ലാബാൻ എന്ത് ചെയ്യുന്നറിയാവോ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ചുകൊടുത്തു അപ്പൊ അവന് മനസ്സിലായി എടാ ഞാനൊന്നും ഒന്നുമല്ലല്ലോ ഈ പുള്ളിയുടെ മുമ്പിൽ ഇവനെ ആത്തുപോലെ ഇട്ട് വാട്ടം കറക്കിയിട്ടും പഠിച്ചില്ല പാഠം ഫിസിക്കൽ ലെവലിൽ പിടിച്ചപ്പോ ഇത് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് വന്നതിന് ശേഷം വളർത്താൻ കിട്ടിയ മകന്റെ പേരാണ് യോസഫ് മാത്രല്ല യാക്കോവിനെ സംബന്ധിച്ച് മൂത്ത മോൻ യോസഫാ കാരണം ഇഷ്ടമുള്ള ഭാര്യ റാഹേൽ ആയിരുന്നല്ലോ ബാക്കി ചേട്ടന്മാരൊക്കെ ലേടല്ലേ അത് പുള്ളി പരിഗണിച്ചിട്ടൊന്നുമില്ല റാഹേലിന്റെ മൂത്ത മോനെ അടുത്ത അധികാരിയാക്കി അടുത്ത അധികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുടുംബത്തിന്റെ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ അബ്രഹാം യാഗം കഴിച്ചു ഒരു പുരോഹിതനായിരുന്നു ഫാമിലി പ്രീസ്റ്റ് ആയിരുന്നു ഇസാഖ് അതുപോലെ ചെയ്തു യാക്കു അതുപോലെ ഇനി അടുത്തത് യോസഫാണ് ആ ഉത്തരവാദിത്തം എടുക്കേണ്ടത് കാരണം യാക്കുവിന് മനസ്സിലായി മറ്റു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും ഈ കാഴ്ചപ്പാടൊന്നും കൊടുക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല പുള്ളി അന്ന് മത്സരവും കുതന്ത്രങ്ങളുമായിട്ട് നടക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ദൈവസേനത്തിൽ കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്നതിന് ശേഷം വളർത്താൻ കിട്ടിയ മോനാണ് യോസെഫ് അപ്പൊ ഈ അപ്പനൊരു ഒറ്റ കാര്യം പറയാനുള്ളു മോനെ നീ വേണം ഭാവിയിൽ ഇത്രയും മക്കളെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്താൻ നീയാണ് ഈ കുടുംബത്തിന്റെ പുരോഹിതനാകേണ്ടതെന്ന് പറഞ്ഞൊരു പൗരോഹിത്യ മേലങ്കി ഉൾപ്പെടെ അങ്ങ് തയ്പ്പിച്ചു കൊടുത്തു ഈ ഐഡന്റിറ്റി അവന്റെ തലയ്ക്കകത്തേക്ക് സ്ഥിരം കൊടുത്തുകൊണ്ടേയിരുന്നു ഇന്ന് രാത്രി ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയട്ടെ ഈ ഇരിക്കുന്ന തലമുറയുടെ കണ്ണുകളിലും കാതുകളിലും അവരുടെ തലയ്ക്കകത്തേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്ന ഒരു വല്ലാത്ത കണ്ടെന്റ് ഉണ്ട് അഴുക്ക് കണ്ടന്റ് ലോകത്തിൻ്റെ കണ്ടന്റ് പിശാച ബോധപൂർവമായിട്ട് അവരുടെ തലയ്ക്കകത്തേക്ക് കൊടുക്കുന്ന കണ്ടന്റ് പക്ഷെ അതിന് പകരം അതിനെ വെല്ലാൻ അതിനെ കൗണ്ടർ ചെയ്യാൻ അതിനെ ഇല്ലാതാക്കാൻ മായ വചനത്തിൻ്റെ നിത്യതയുടെ ആത്മീകതയുടെ ബോധപൂർവമായ ലേണിങ് തലമുറയിലേക്ക് കൊടുക്കാൻ മാതാപിതാക്കൾ എന്ന് തയ്യാറാകുമോ അന്നൊരു ട്രാൻസ്ഫർമേഷൻ്റെ നാളുകൾ ഉണ്ടാവും മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തോടല്ലെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള വചനം പറയുന്നത് വാഴ്ചകൾ അധികാരങ്ങൾ സ്വർലോകങ്ങളില് ഇതിന് ഏതിനെങ്കിലും കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അൺസീൻ വേൾഡാണ് ഈ അൺസീൻ വേൾഡിൽ നമ്മൾ കയ്യും കാലിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാണപ്പെടാത്ത ശത്രുവിനോടുള്ള യുദ്ധത്തിൽ നമ്മൾ ആകെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ സത്യം എന്നുവെച്ചാൽ നുണ പറയാതിരിക്കുക ഒരാധാണത്രേ നുണ പറയാതിരിക്കുക അനീതി ചെയ്യാതിരിക്കുക അടുത്ത ആയുധമാണ് അടുത്ത ആയുധമാണ് അതിനേക്കാളും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുശേഷം പറയുക സമാധാന സുവിശേഷത്തിനായുള്ള എന്നായിരുന്നു അവസാനമായ ഒരാളോട് സുവിശേഷം പറഞ്ഞത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ് ഈ യുദ്ധത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനം അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് നിങ്ങളുടെ കണ്ണുകൾ കർത്താവിന് വിശുദ്ധമാകട്ടെ നിങ്ങളുടെ കാതുകൾ കർത്താവിന് വിശുദ്ധമാകട്ടെ ഈ രണ്ട് കാതിലേക്ക് നമ്മൾ ഹെഡ്ഫോൺ വെച്ച് ഈ റൊമാൻറ്റിക് മ്യൂസിക് തന്നെ കേട്ടോണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ തലക്കകത്തുണ്ടാകുന്ന ഭാവന മുഴുവനും ആ ലൈനിലായിരിക്കും പക്ഷെ എന്നാൽ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ കാതുകളിലൂടെ കൃത്യമായി നമ്മുടെ തലക്കകത്തേക്ക് നിത്യതയുടെ ദർശനങ്ങൾ വാരി വെതറിയാൽ ആ യാക്കോവ് ആ കൊച്ചിൻ്റെ തലയ്ക്കകത്തേക്ക് കൊടുത്തത് മുഴുവനും വരും നാളുകളിൽ നീ വേണം ഈ കുടുംബത്തെ നയിക്കാൻ നിന്നെക്കുറിച്ചൊരു ദൗത്യമുണ്ട് നിന്നെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട് നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട് നിന്നെ കുറിച്ച് കൃത്യമായ ദൈവിക പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കൊച്ചു സ്വപ്നം കാണുന്നത് മുഴുവനും ലോകത്തിൻ്റെ കാര്യങ്ങളല്ല ഈ കാര്യങ്ങളുടെ പ്രതിഫലനങ്ങളായി മാറി ഞാൻ പറയാം തിന് തയ്യാറാണെങ്കിൽ ഇതിൻ്റെ നടുവിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും ചിലരെ ഒരുപക്ഷെ ഇരുട്ട് നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ഒരു പറ്റം യുവജനത്തിൻ്റെ നടുവിൽ ഒരു ടോർച്ച് ലൈറ്റ് പോലെ നിങ്ങളായിരിക്കും അവരെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടല്ലോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കുമ്പോൾ അവരുടെ വേണ്ടാ ദിനത്തിന് കൂട്ടുകൂടാൻ പോകത്തില്ല അവർ അഴുക്ക് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറിയിരിക്കും അപ്പോൾ അവർ നിങ്ങൾക്കൊരു ലേബൽ തരും നിങ്ങളെ അകറ്റും നിങ്ങളെ പരിഹസിക്കും നിങ്ങളെ മാറ്റി നിർത്തും ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം അറിയാം നിങ്ങളുടെ കൂടെ തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവസാനം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞോളൂ അപ്പം നിങ്ങൾ ആ ക്ലാസ്സിലെ ഒരു വെളിച്ചമായിട്ട് മാറും ഒരുപക്ഷെ നിങ്ങൾ ആ സ്കൂളിലെ ആ കോളേജിലെ ഒരു വെളിച്ചമായിട്ട് മാറും ഒരുപക്ഷെ ഈ ചർച്ചിനകത്ത് നിങ്ങളൊരു വെളിച്ചമായി മാറും നിങ്ങൾ മുഖാന്തരം ചില സൗഹൃദങ്ങളിലേക്ക് ചില കൂട്ടുകാരിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം വ്യാപരിക്കാൻ തുടങ്ങും അവരും പിശാച അടക്കി വെച്ചിരിക്കുന്ന ചാപത്തിന്റെ ചങ്ങലക്ക് കെട്ടി വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുന്ന ചിലര് നിങ്ങൾ മുഖാന്തരം റിലീസാകപ്പെടും ഇതിനാണ് നമ്മുടെ കണ്ണ് തുറക്കേണ്ടത് ഇതിനാണ് നമുക്ക് ഇൻസൈറ്റ് വേണ്ടത് ഇതാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ആ ഏറ്റവും വലിയ വലിയ ഇൻസൈറ്റ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിഞ്ഞേച്ച് തിരിച്ചു വരുമ്പം ആ ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് നിങ്ങളിലേക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗോഡ് ബ്ലസ് യു സി യു അഗെയിൻ ഇന്ന് നെക്സ്റ്റ് സെഷൻ